Hello guys, hello, I'm Mark PT Gaming. Minecraft Let's Play series episode 2 ആണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് പോയി കാണുക. അപ്പം എപ്പിസോഡ് 2 ല് നമുക്ക് ഒരു എന്താ പറയുക, ഒരു തൊലുത്ത് ഒരു ബാണ് നമുക്ക് പശുക്കളെയും പിന്നെ ഷീപ്പിനെയൊക്കെ ഇടാൻ വേണ്ടി ഒരു ബാണ് സെറ്റ് ആക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കുറച്ച് ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി, പിന്നെ കുറേ ആവശ്യത്തിനുള്ള എണ്ണം കാര്യങ്ങളെല്ലാം കിട്ടി. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെസ്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ചെസ്റ്റിലാണോ? അല്ല, ഇതിൻ്റെ അകത്ത് നമ്മുടെ മറ്റേ ടെമ്പിളിൽ നിന്ന് കിട്ടിയ ലൂട്ട്സൊക്കെ ലൂട്ടൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്താണ് ഗൈസ് എത്ര, യാ 15 ഡയമണ്ടോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അയൺ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള എന്താണെങ്കിലും ഉണ്ട്. ഓക്കെ, അപ്പം അതെടുത്ത് നമുക്ക് ഒരു പിക്കാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് വേണം നമുക്ക് നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ അടുത്ത എപ്പിസോഡിലായിട്ട് നമുക്ക് നെതറിലൊക്കെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡയമണ്ട് പിക്കാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ ഫുൾ ആർമർ സെറ്റാക്കാനുള്ളതില്ല, ഒരു ചെസ്റ്റ് പ്ലേറ്റും പിന്നെ നമുക്കൊരു ഇനി എത്ര ഡയമണ്ട് ഉണ്ട്? ഓക്കെ, 4 ഡയമണ്ടും കൂടെ ഉള്ളൂ. അപ്പം നമുക്കൊരു ബൂട്ടും കാര്യങ്ങളും സെറ്റാക്കാം. ബൂട്ട് സെറ്റാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ കാര്യങ്ങളൊക്കെ ആവാം. ഓക്കെ, നമുക്കിതൊന്ന് ഇടാം. ഓക്കെ, അപ്പോൾ ഡയമണ്ട് ആർമർ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അയൺ ആർമർ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഒരു ഇവിടെ വേറൊരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സ്പ്ലെൻഡറിലാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ വീഡിയോ കാണിക്കാതിരുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം വർക്കിംഗ് ആണ്, അത്യാവശ്യം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ആവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 10 ഫർണസും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ, അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോണും കാര്യങ്ങൾക്ക് ഉരുക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് ഉരുകി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്വിച്ച് ഓണാക്കിയാൽ ഇത് ഓടും, ഇത് ഓഫായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വന്ന് നിൽക്കുന്നതാണ്. ഇനി ഞാൻ കുറച്ചും കൂടെ എൻ്റെ ഉള്ള കുറച്ചും കൂടെ കോബിൾ സ്റ്റോൺ അത് സ്റ്റോൺ ആക്കാൻ വേണ്ടി വെച്ച് ഇടുവാണ്. ഈ ലിവർ പ്രസ് ചെയ്താൽ മാത്രം മതി, എനിക്കിത് ഫുള്ള് വർക്കാവുന്നതാണ്. പിന്നെ ആ സൈഡിലത്തെ ഒരെണ്ണം മാത്രം വർക്കാവത്തില്ല, അതെന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം അതും കാര്യങ്ങൾക്ക് വർക്കാവട്ടെ. പിന്നെ ഞാൻ അവിടെ കുറേ സ്പ്രൂസിൻ്റെ തടിയും കാര്യങ്ങളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ എണ്ണം നട്ടും വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചു പശുത്തൊഴുത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ സ്പ്രൂസിൻ്റെ പ്ലാങ്ക്സും സ്പ്രൂസ് തടി ഉപയോഗിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റിൽ സ്പ്രൂസ് ഇരിപ്പ് കാണും. ഉണ്ട് ഗൈസ്, ഒരുപാട് ഞാൻ കുറേ നേരം ഇത് ഗ്രൈൻഡ് ചെയ്ത് ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് നമുക്കെടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്, ഇത് മതിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് പോയി നേരെ പോയി ബാണിൻ്റെ പരിപാടികൾ കാര്യങ്ങൾക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എവിടെയാണ് ബാൻ പണിയുന്നതെന്നൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു ഏരിയ കണ്ടുപിടിച്ച് പണിയാം. അപ്പോൾ ഞാൻ ബാൻ പണിയാനുള്ളൊരു അടിപൊളി ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാൻ പണിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ബാൻ പണിയുന്ന ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് കുറച്ച് നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് സ്പീഡിൽ കാണിക്കാം, അല്ലെങ്കിൽ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, സംഭവം നമുക്ക് ബാണ് പണിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹൗസിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഇനി രണ്ട് സൈഡിലോട്ടുമായിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഫെൻസ് വെച്ചിട്ട് അതിൻ്റെ അകത്തായിരിക്കും ഇട്ട് നമ്മുടെ പശുവിനെയും ഷീപ്പിനെയൊക്കെ ഇടുക. അപ്പോൾ നമ്മൾ ബാണ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ കുറേ കവും കാര്യങ്ങളൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പണികളും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ചെയ്യണം. അപ്പം ഇവിടെ ഞാൻ ഓക്കിൻ്റെ ഇതും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം വെച്ചിട്ട് ഇവിടുന്ന് ഒരു 4 ഇങ്ങോട്ട് വെക്കുക, വീണ്ടും അവിടെ ഒരെണ്ണം വെക്കുക, വീണ്ടും ഇങ്ങോട്ടൊരു 4 വെക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ആ വുഡിൻ്റെ മണ്ടയിൽ ഒരു സ്ലാബും കൂടെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ പശു ആ വരി ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നൈറ്റും കാര്യങ്ങളൊക്കെ ആയി, നമുക്ക് പോയി ഒന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഗൈസ്, ബാക്കിയുള്ള ബാണുവാണ് ഞാനൊരു ചെറിയൊരു ടൈം ലാക്സ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ ആ ചെറിയൊരു
ടൈം ലാക്സ് പോയി കണ്ടിട്ട് വരിക. ഗെയ്സ്, അപ്പം നിങ്ങൾ ആ ടൈം ലാപ്സ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ബാണും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് കൊണ്ടുപോയി ആ വീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പശുക്കളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ചെറിയൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അവരെ ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പന്നിയൊക്കെ സ്പോണായി നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഷീപ്പ് അപ്പുറത്തെ കവുമാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇമാരെ നമുക്ക് കുറച്ച് നേരം ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ബാണിൻ്റെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സോംബി നിപ്പുണ്ട്. സോംബി ചേട്ടാ, ഹലോ. ഓക്കെ, അടി ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനകത്തൊരു വില്ലേറിനെ ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ട്. അതാണ് അവൻ അവിടെ പോയി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ അടിക്കാറുണ്ടാണ്. അപ്പോൾ ആ വില്ലേറിനെ കണ്ടാണ് അവിടെ പോയി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് വില്ലേഴ്സിനെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഡെസേർട്ടിൽ നിന്നൊരു വില്ലേറിനെ കൊണ്ടുവരുന്നതായിരുന്നു. അവിടെ ഒരു വില്ലേജ് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അവിടെ നിന്നൊരു വില്ലേറിനെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ബാൻ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ബാണുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മരയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം എന്നാണെങ്കിൽ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമറും ഫുൾ ഡയമണ്ട് ടൂൾസും ആവുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ആശയം